ഇതാ ഇതാണ് കേട്ടോ നമ്മളെ യൂണിറ്റ്, ആർടിയുടെ യൂണിറ്റ് ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് കപ്ലർ ടു കപ്ലർ ആണ് കേട്ടോ. ഇതാണ് നമ്മളെ സ്വിച്ച് കസി വരുന്നത്. സ്വിച്ച് കസിക്കകത്താണ് നമ്മളെ ഈ ഒരു പ്ലഗ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തന്നെ നമുക്കുള്ള യൂണിറ്റിനകത്തുള്ള മെയിൻ സപ്ലൈ, ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മളെ ലോക്കും ആണ്, ലോക്കും നമ്മളെ ഫോളോവർ സെൻട്രൽ ലോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ വെച്ചാണ് സെറ്റ് ചെയ്ത്. അതേപോലെ തന്നെ നമ്മളെ ഇൻഡിക്കേറ്റർ ലൈനൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് ആക്കണം, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ മാരുതിയിലൊക്കെ വണ്ടിക്ക് വരുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഇട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ലൈൻ എടുത്തത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വൺ വയർ, അതായത് സിംഗിൾ വയറിനകത്താണ് ഇതിനകത്ത് ലോക്കും അൺലോക്കും ആവുന്നത്. അതാ നമ്മളെ സുഹൃത്തിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ, സെന്നാണ്. അപ്പൊ ഇതിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും കൂടെ അന്ന് എടുത്തേ ഉള്ളൂ. അന്ന് ഈ വണ്ടിക്കകത്ത് റോൾ കേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റോൾ കേജും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു, സ്പാർക്ക് വരെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോമോര തന്നെ ഗോൾഡൻ ടൈപ്പ് സ്റ്റീറിങ്ങും അതേപോലെ തന്നെ പില്ലർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ മിറർ ക്ലോസറും അതേപോലെ തന്നെ പോളോയ്ക്ക് അകത്ത് സെൻട്രൽ ലോക്കും ഇൻസ്റ്റാളേഷനാണ് നമ്മളെ ഇന്നത്തെ മെയിൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ആ മിറർ ക്ലോസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ വണ്ടികളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വർക്ക് മെത്തേഡ്സ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞത്. അതേപോലെ പോളോയ്ക്ക് അത് സെൻട്രൽ ലോക്ക് ചെയ്യുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും മാക്സിമം സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കാം. എങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലാണെന്ന് എല്ലാ സുഹൃത്തുക്കളും മറക്കാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും തന്നെ ഇത് ചെയ്യുന്ന നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉണ്ടോ നമ്മളെ ഇന്നത്തെ വർക്കെന്ന് വെച്ചാൽ കണ്ടില്ലേ, നമ്മളെ മിറർ ഫോൾഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ മിറർ ഫോൾഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒരു യൂണിറ്റ് വെച്ചാൽ നമ്മളെ മിറർ ഫോൾഡ് ആവുമോ, അതായത് ക്ലോസ് ആവുമോ അതേപോലെ ഓപ്പൺ ആവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചെയ്യുന്ന ഈ ഒരു യൂണിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മിറർ ഫോൾഡിനകത്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണ സ്വിച്ചും അതേപോലെ തന്നെ മിറർ ക്ലോസ് ആവണ സ്വിച്ചും നമുക്ക് ഇതിനകത്ത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് മിറർ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ലോക്കും അൺലോക്കും ആവുന്നരുത് നമുക്ക് മിറർ ക്ലോസ് ആവാനുള്ള ഓപ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ബേസ് മോഡൽ വണ്ടിക്കകത്ത് ഈ ഒരു യൂണിറ്റ് ഇട്ട് മിറർ ക്ലോസ് ആക്കാനും ഓപ്പൺ ആക്കാനും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. അതിനൊക്കെ ഫുൾ സെറ്റോടെ മേടിച്ച് മാറിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ഫുൾ ഒരു മിറർ തന്നെ ഒരു സെറ്റ് ഒരു സൈഡിൽ മിറർ തന്നെ ഏകദേശം 4500 രൂപയ്ക്ക് മുകളിൽ വില വരും. അങ്ങനെ രണ്ട് മിറർ ആവുന്ന ഏകദേശം 9000-10000 രൂപ ഇറങ്ങിയിട്ട് സ്വിച്ചെല്ലാം മേടിച്ച് പറഞ്ഞാൽ ഒരു 15000 രൂപ വരും ചിലവ് വരും. അപ്പോൾ ഇതാ നമുക്ക് ഈ പാഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് ഈ സംഭവം ആഡ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഞാൻ പാഡ് റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മളെ യൂണിറ്റ്, ആർടിയുടെ യൂണിറ്റ് ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് കപ്ലർ ടു കപ്ലർ ആണ് കേട്ടോ. ഇതാണ് നമ്മളെ സ്വിച്ച് കസി വരുന്നത്. സ്വിച്ച് കസിക്കകത്താണ് നമ്മളെ ഈ ഒരു പ്ലഗ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തന്നെ നമുക്കുള്ള യൂണിറ്റിനകത്തുള്ള മെയിൻ സപ്ലൈ, ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മളെ ലോക്കും അൺലോക്കിൻ്റെ ആക്ച്വേറ്ററാണ്, ആക്ച്വേറ്ററിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്കും അൺലോക്കും ആയി കഴിഞ്ഞാൽ നമ്മളെ മിറർ ക്ലോസും ഓപ്പണും ആവുന്ന ഏരിയ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫുൾ പാനൽസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഫുൾ കമ്പനി സെറ്റായിട്ടുള്ള മിററാണ്. അപ്പം മിറർ ഫോൾഡിങ്ങും ഇൻഡിക്കേറ്ററും എല്ലാം വരുന്നൊരു മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ്. അതായത് ZXA+M ഈ രണ്ട് വേരിയൻറ്റിൽ മാത്രമാണ് മിറർ ഫോൾഡിങ്ങുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നത്. അത് നമ്മളുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഹെഡ്ലൈറ്റിനകത്തുള്ള വ്യത്യാസം, അലോയ്സിനകത്തുള്ള ചെറിയ വ്യത്യാസം, ഇങ്ങനെ തന്നെ കുറച്ച് മാറ്റങ്ങളാണ് ZXA+ ആയിട്ട് വരുന്നത്. ZXA ആയിട്ട് വലിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒറ്റ കാര്യത്തിലുള്ള ബാക്കി മിറർ ഫോൾഡിങ്ങും ഇന്ത്യൻ ബേസും എല്ലാം സെയിം ടു സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളെ അൺലോക്കും ലോക്കും ആകാത്തത് മിറർ ക്ലോസ് ആവുകയും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സംഭവം. ഇപ്പോൾ ലോക്കാക്കാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് ലോക്കാക്കിയിട്ട് കറിയ പോകുന്ന ഇടവഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വണ്ടിയൊക്കെ തട്ടുമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് മടക്കി വെച്ചുകൊടുക്കണം. അത് മിറർ ഫോൾഡിങ് ഉള്ള ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്വിച്ചിനകത്ത് നിൽക്കി മാത്രമേ മിറർ ഫോൾഡിങ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളെ ഗ്ലാസ്സിനകത്ത് പിടിച്ച് തള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മോട്ടറിൻ്റെ ലോക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഇതേപോലുള്ള യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്കെന്ന് പറഞ്ഞാൽ വണ്ടി പോളോ ആണ് കേട്ടോ. ഇപ്പോൾ 2022 ശേഷം പോളോ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് സെൻട്രൽ ലോക്ക് ചെയ്യാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആർ ഡി എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സെൻട്രൽ ലോക്ക് ചെയ്യുമ്പോൾ എർത്ത് കൺട്രോളാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം നമ്മൾ സാധാരണ സെൻട്രൽ ലോക്ക് മെയിൻ കൺട്രോളും വരും, ഇപ്പോൾ എർത്ത് കൺട്രോളും വരും. മെയിൻ കൺട്രോൾ എടുത്തതിന് ശേഷം നമുക്ക് എർത്ത് കൺട്രോളിൽ കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പോളോയ്ക്ക് ആയിട്ടുള്ളൊരു കിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് പോളോയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ വണ്ടിക്കൊന്നും ഈ ഒരു കിറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പോളോ വെൻഡോ ആബിയോ ഇങ്ങനെയുള്ള ഈ ഒരു മൂന്നാല് വണ്ടിക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഹോണും അതേപോലെ രണ്ട് റിമോട്ടും
പുതിയ വണ്ടിയാണ്, പുതിയ വണ്ടി 2022 അവസാന വണ്ടിയാണ് കേട്ടോ. അപ്പൊ ബേസ് മോഡൽ ആയതുകൊണ്ട് നമ്മളെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതിനകത്ത്. നമ്മളെ പോളോ സെൻട്രൽ ലോക്കാണ് കേട്ടോ. അപ്പൊ നമ്മളെ സെൻട്രൽ ലോക്കിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉള്ളിൽ വെച്ചാണ് സെറ്റ് ചെയ്ത്. അതേപോലെ തന്നെ നമ്മളെ ഇൻഡിക്കേറ്റർ ലൈനൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് ആക്കണം, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ മാരുതിയിലൊക്കെ വണ്ടിക്ക് വരുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഇട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ലൈറ്റ് എടുത്തത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വൺ വയർ, അതായത് സിംഗിൾ വയറിനകത്താണ് ഇതിനകത്ത് ലോക്കും അൺലോക്കും ആവുന്നത്. അതാണ് കേട്ടോ കോളർ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയണത്. അതായത് വെച്ചാൽ ഒരു വയറിനകത്ത് ഇപ്പോൾ ഒരു വയറാണെങ്കിലും നമുക്കിപ്പോൾ ഒരു മോട്ടർ വർക്കാവണമെങ്കിലും അല്ലെങ്കിൽ ഒരു ബൾബ് വർക്കാവണമെങ്കിലും രണ്ട് ലൈൻ നമുക്ക് വേണം. അതായത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് വേണം. അത് തന്നെയാണ് ഈ സെൻട്രൽ ലോക്കിനകത്ത് വരുന്നത്. ഗണ്ണിലോട്ടായാലും നമ്മൾ ആക്ച്വേറ്റർ നമുക്ക് രണ്ട് വയറും നാല് വയറും അഞ്ച് വയറിനൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഒറ്റ വയറുണ്ടോ, ഈ ഒറ്റ വയറാണുള്ള ഈ ഒറ്റ വയറ് വെച്ചിട്ടാണ് നമ്മളെ ഈ ഒരു സെൻട്രൽ ലോക്ക് സിസ്റ്റത്തിനെ ഫുള്ള് നിയന്ത്രിക്കുന്നത്. അതിനായിട്ടാണ് എർത്ത് കൺട്രോൾ ചെയ്യുന്നത്. മെയിൻ കൺട്രോളും വരും, എർത്ത് കൺട്രോളും വരും. ഇതിപ്പോൾ എർത്ത് കൺട്രോളിനകത്ത് തന്നെ നമ്മൾ ഒരു നാല് ഡയോഡ് ആഡ് ചെയ്തിട്ടുണ്ടോ കേട്ടോ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനായിട്ട് വരുന്ന കിറ്റുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനായിട്ടുള്ള കിറ്റാണ്. അല്ലാതെ നമ്മൾ ചെയ്യാൻ നേരത്ത് എർത്ത് കൺട്രോൾ എടുത്തതിന് ശേഷം, മെയിൻ കൺട്രോൾ എടുത്തതിന് ശേഷം എർത്ത് കൺട്രോളിലോട് കൺവേർട്ട് ചെയ്ത് നമ്മളെ പോളോ ഒരു സെൻട്രൽ ലോക്ക് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മെത്തേഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എളുപ്പമാണ്. കാര്യം വെച്ചാൽ മിക്കുള്ള പണിക്കാർക്കും അറിയില്ല, സിംഗിൾ വയറിനകത്താണ് നമ്മളെ ഈ ഒരു സെൻട്രൽ ലോക്ക് ടോട്ടലായിട്ട് വർക്ക് ആവുന്നത്. അതായത് നമ്മളെ ഈ ഡോർ ലാച്ച് ഫുള്ള് വർക്ക് ആവുന്ന ഇതിലാണെന്നുള്ള മിക്കുള്ള ടെക്നീഷ്യന്മാർക്ക് അറിയത്തില്ല, അത് വേറൊരു സത്യമാണ്. അതേപോലെ തന്നെ ഇതാ ഈ ലോക്കും അൺലോക്കും ബട്ടൺ സ്വിച്ച് ഉണ്ടോ, അതിനകത്ത് നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ഉള്ള വണ്ടികളിലെല്ലാം നമുക്ക് എർത്ത് കൺട്രോളാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. മെയിൻ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞത് നമ്മുടെ ഡോർ ലാച്ചിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഫ്യൂസുകളൊക്കെ കംപ്ലൈൻറ്റ് വരും. കാര്യം മെയിൻ ആണ് വരുന്നത്, മറ്റെല്ലാം എർത്താണ് വരുന്നത്, മനസ്സിലായി. അതായത് പോസിറ്റീവ് ചെല്ലുന്ന സ്ഥലത്ത് നെഗറ്റീവിനെയാണ് നമ്മൾ കയറ്റി വിടുന്നത്, അതുകൊണ്ടാണ് എർത്ത് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് നമ്മളെടുത്തിരിക്കുന്ന എർത്ത് കൺട്രോളാണ്. പിന്നെ നമുക്ക് പോളോയ്ക്കകത്ത് അതായത് ഫോർ ഡോർ ആക്ടിവേറ്ററോ അല്ലെങ്കിൽ നമ്മളെ ഡോർ ലാച്ച് ആക്ടിവേറ്ററോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്ലിം ടൈപ്പ് ആക്ടിവേറ്റർ അല്ലെങ്കിൽ ഗണ്ണേ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് വേറൊരു പ്രത്യേകത. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്, ഇതേപോലെ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ സിംഗിൾ വയറല്ല, നമ്മളെ ഫൈവ് വയർ ഗണ്ണ് മെയിൻ കൺട്രോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കണ്ടില്ലേ, ലോക്ക് അൺലോക്ക് ലോക്ക് അൺലോക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതിന് ശേഷം കാണിച്ചുതരാം കേട്ടോ. ഇപ്പോൾ നമ്മളെ വണ്ടി ഓൾറെഡി അൺലോക്കഡ് ആണ്, കണ്ടല്ലോ അൺലോക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ലോക്കാക്കാണ്, അൺലോക്ക് ആക്കണുണ്ടോ. ഇത്രയാണ് സംഭവം ഉള്ളത്. അതേപോലെ തന്നെ മിക്കുള്ളവർക്കും അറിയത്തില്ല കേട്ടോ, പോളോയ്ക്കകത്ത് നിന്ന് പെട്ടെന്ന് ഡബിൾ ടാപ്പാണ് ഇതിൻ്റെ അൺലോക്ക് വരുന്നത്. പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവത്തില്ല, രണ്ട് പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ട് കേട്ടോ പോളോയ്ക്കകത്ത്. ഞാൻ അത് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. നമ്മളെ സീറ്റ് ഡോറുണ്ട്, വേണ്ടാ വെളിയിറങ്ങി പോകത്തില്ലാണ്ട്, ഓപ്പൺ ചെയ്താലും വെളിയിലോട്ട് തുറക്കത്തില്ല. ഇന്ന് വിട്ടിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ടത്തുള്ളൂ. അതുപോലെ ഫ്രണ്ട് പാസഞ്ചർ സീറ്റും ഡ്രൈവർ സൈഡ് സീറ്റിലൊന്നും ഇത് വർക്കല്ല, അല്ല നോർമലി തന്നെ ആയിരിക്കും. പക്ഷേ ബാക്ക് പാസഞ്ചർ സീറ്റുകളിലെല്ലാം അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. പോളോ വെൻഡോ ഇങ്ങനെയുള്ള വണ്ടിയൊക്കെയല്ല. ഇതാണ് കേട്ടോ നമ്മളെ സെന്നെ. അപ്പോൾ ആ സെന്നിനകത്ത് ആ ബാക്ക് ടെയിലേറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റംസ് ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാക്ക് ബമ്പറും കസ്റ്റം ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ഗ്രേ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഡിഫ്യൂസർ ആഡ് ചെയ്തതിന് ശേഷം കേട്ടോ. പിന്നെ ഫ്രണ്ടിലൊന്നും കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഫ്രണ്ടൊക്കെ നോർമലാണ്. അപ്പോൾ ഈ വണ്ടി ആദ്യം മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും കേട്ടോ എത്രത്തോളം ഡിഫറൻസ് എത്തിയിട്ടാണ് ഇപ്പോൾ ഈ ലെവലിലേക്ക് മാറ്റിയത്. കാര്യം ഫ്രണ്ടൊക്കെ ഹെവി ആയിട്ടാണ് ഇത് ചെയ്തിരുന്നത് കേട്ടോ. അതാ അതിനകത്തേക്ക് ഞാൻ അടിച്ചേരാം കേട്ടോ. അത് നമ്മൾ സ്പാർക്കോര സീറ്റാണ്. അപ്പോൾ ഇതിന് റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ഗോൾഡ്, യെല്ലോ അങ്ങനെ കളറിലൊക്കെ നമുക്ക് ഈ ഒരു സ്പാർക്കോര സീറ്റ് അവൈലബിൾ ആണ്. ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് അഡ്ജസ്റ്റബിൾ ആണെന്ന്. അതേപോലെ റെയിൽ ടൈപ്പ് ആണെന്ന് കണ്ടോ, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗത്ത് ഫുള്ള് റോൾ കേജും കാര്യങ്ങളൊക്കെ നമ്മൾ പയ്യെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പുട്ട് സ്റ്റാർട്ടിങ്ങും അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്വിക്ക് റിലീസ് ഹബും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ. പിന്നെ പില്ലർ ടാക്കോമീറ്റേഴ്സും ഡാഷ് ബോർഡ് ടാക്കോമീറ്ററും സ്റ്റീരിയോയും അതേപോലെ തന്നെ സോണിയുടെ 1350 വാട്ട്സിൻ്റെ സബ് ഊഫറും ആംപ്ലിഫയറും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടോപ്പൊക്കെ ഉണ്ടോ. അപ്പോൾ ബാക്കിൽ സീറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ടു ഡോർ എന്നൊരു മെത്തേഡിലാണ് പോയത്. പിന്നെ സൈഡ് സ്കേറ്റും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഈ വണ്ടിയുടെ വീഡിയോസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ വീഡിയോയും ഇപ്പം കാണിച്ച ആ വീഡിയോസും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ.